ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി വാർത്തകൾ ഭോപ്പാൽ ന്യൂഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു നവ ഇന്ത്യയുടെ സാധ്യതയുടെയും വേഗതയുടെയും പ്രതീകമാണ് വന്ദേ ഭാരത് എന്ന് പ്രധാനമന്ത്രി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സമാധാനാന്തരീക്ഷം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജി ട്വന്റി യോഗങ്ങൾ രാജ്യത്തെ വിവിധ നഗരങ്ങളിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് മുതൽക്കൂട്ടായതായി ഇന്ത്യയുടെ ജി ട്വന്റി ഷേർപ്പ അമിതാഭ് കാന്ത് വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയുടെ സംസ്ഥാനതല ആഘോഷങ്ങൾക്ക് കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ സംയുക്തമായി തുടക്കം കുറിച്ചു ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യം രണ്ടാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയൻസിനെ ബാറ്റിംഗിന് അയച്ചു ഭോപ്പാൽ ന്യൂഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു മധ്യപ്രദേശിലെ റാണി കമലപതി റെയിൽവേ സ്റ്റേഷനും ഡൽഹിയിലെ ഹസ്രത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനും ഇടയിൽ ഓടുന്ന പുതിയ ട്രെയിൻ രാജ്യത്തെ പതിനൊന്നാമത്തെ വന്ദേ ഭാരത് ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ പുതിയ ഇന്ത്യയുടെ സാധ്യതയുടെയും വേഗതയുടെയും ഉജ്ജ്വല ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വിനോദസഞ്ചാരത്തിനും തൊഴിലിനും ഇത് ഊർജ്ജം പകരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി വന്ദേ ഭാരത് ട്രെയിൻ രാജ്യത്തിന്റെ കഴിവും ആത്മവിശ്വാസവും പ്രകടമാക്കുന്നു കഴിഞ്ഞ ഒൻപത് വർഷമായി ഇന്ത്യൻ റെയിൽവേയെ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതവും കാര്യക്ഷമവുമായ റെയിൽവേ ശൃംഖലയാക്കി മാറ്റാൻ സർക്കാർ നിരന്തര ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി एमपी को अपनी पहली वंदे भारत एक्सप्रेस ट्रेन मिली है भोपाल और दिल्ली के बीच का सफर और तेज हो जाएगा ये ट्रेन प्रोफेशनल्स के लिए नौजवानों के लिए कारोबारियों के लिए नई नई सुविधा लेकर के आएगी मध्य मध्यप्रदेश रेल विकसन संबंधी प्रधानमंत्री लक्ष्यम व्यक्त मनुम അതിനാലാണ് മധ്യപ്രദേശിന്റെ റെയിൽവേ ബജറ്റ് ഇരുപത്തിയൊന്നുമടങ്ങ് വർദ്ധിപ്പിച്ച് പതിമൂവായിരത്തി അറുനൂറ്റി ഏഴ് കോടി രൂപയായി ഉയർത്തിയതെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു മധ്യപ്രദേശിൽ കോടി രൂപയുടെ റെയിൽവേ പദ്ധതികൾ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു റാണി കമലപതി റെയിൽവേ സ്റ്റേഷനെ ലോകോത്തര നിലവാരമുള്ള സ്റ്റേഷനാക്കിയ ശേഷം ഇപ്പോൾ അതിൽ നിന്ന് ഉൾക്കൊണ്ട് രാജ്യത്തെ ആയിരത്തി ഇരുനൂറ് സ്റ്റേഷനുകൾ ലോക നിലവാരമുള്ളതാക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ഭാരത് ട്രെയിൻ അത്യാധുനിക യാത്രാ സൌകര്യങ്ങളോടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പുതിയ ഭാരത് വന്ദേഭാരത് കിലോമീറ്റർ ദൂരം മിനിറ്റും കൊണ്ട് പിന്നിടും ശനിയാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഇത് സർവീസ് നടത്തും പുതിയതും ഉയർന്നു വരുന്നതുമായ ഭീഷണികളെ നേരിടാൻ സജ്ജരായിരിക്കാൻ കര നാവിക വ്യോമസേനാ വിഭാഗങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു ആവശ്യമായ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് സായുധസേനയെ സജ്ജമാക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് ഭോപ്പാലിൽ നടന്ന സംയുക്ത കമാൻഡ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വർഷത്തെ സമ്മേളനത്തിൽ നടന്ന വിവിധ ചർച്ചകളെക്കുറിച്ചും സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ സിംഗ് ചൌഹാൻ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു രാഷ്ട്രനിർമ്മാണത്തിലും സൌഹൃദ രാജ്യങ്ങൾക്ക് മാനുഷിക സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിലും സായുധസേനയുടെ പങ്കിനെ സമ്മേളനത്തിൽ ശ്രീ മോദി അഭിനന്ദിച്ചു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സമാധാനാന്തരീക്ഷം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഐസ്വാളിൽ അസം റൈഫിൾസ് ബറ്റാലിയന്റെ പുതിയ തലസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ദ്രുതഗതിയിൽ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് മിസോറാമിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് രൂപം നൽകുന്നതെന്നും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങളോട് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി ധനമന്ത്രി നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി വർഷത്തെ ബജറ്റിൽ നിർദ്ദേശിച്ച പദ്ധതികളും ഭേദഗതികളും ഇന്ന് നിലവിൽ വന്നു സ്വർണ്ണാഭരണങ്ങളുടെയും സ്വർണ പുരാവസ്തുക്കളുടെയും വിൽപ്പന ഹാൾമാർക്ക് ചെയ്ത ആറക്ക കോഡ് ഉപയോഗിച്ച് മാത്രമേ നടത്താവൂ ഹ്രസ്വകാല സമ്പാദ്യ പദ്ധതികളുടെ പലിശ നിരക്ക് ഇന്നുമുതൽ പ്രാബല്യത്തിൽ വരും മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് സ്കീമിൽ ഇനി മുതൽ സ്ത്രീകൾക്ക് നിക്ഷേപിക്കാം രണ്ടു വർഷത്തെ കാലാവധിയുള്ള സ്കീമിൽ ഏഴ് ദശാംശം അഞ്ച് ശതമാനം പലിശയാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഈ പദ്ധതിക്ക് സാമ്പത്തിക വർഷത്തിൽ ഇ മാർക്കറ്റ് പ്ലേസ് വഴി സർക്കാർ രണ്ട് ലക്ഷം കോടി രൂപയുടെ സംഭരണം നടത്തിയതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിന്തയുടെ പ്രതിഫലനമാണെന്ന് അദ്ദേഹം പറഞ്ഞു വനിതാ സംരംഭകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും എം എസ് എംഇ മേഖലയ്ക്കും സർക്കാർ സംഭരണത്തിൽ ന്യായമായും തുല്യമായും പങ്കെടുക്കാൻ കഴിയണമെന്ന് പ്രധാനമന്ത്രി എപ്പോഴും അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു കുമരകത്ത് സംഘടിപ്പിച്ച ജി ട്വന്റി ഉച്ചകോടിയുടെ രണ്ടാമത് ഷർപ്പാ സമ്മേളനം അത്യധികം ഫലപ്രദവും സൃഷ്ടിപരവുമായിരുന്നുവെന്ന് ഇന്ത്യയുടെ ജി ട്വന്റി കാന്ത് പറഞ്ഞു ഇന്ത്യയുടെ സംഘാടന ശക്തി വെളിവാക്കിയ യോഗത്തിൽ എല്ലാ ഷെർപ്പകളുടെയും സാന്നിധ്യം ഉറപ്പാക്കാൻ ഇന്ത്യയുടെ അധ്യക്ഷ പദവിക്ക് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ജി ട്വന്റി യോഗത്തിലെടുത്ത വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ജി ട്വന്റി അധ്യക്ഷതയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മുപ്പത് നഗരങ്ങളിൽ അമ്പതോളം യോഗങ്ങൾ വിജയകരമായി നടത്താൻ കഴിഞ്ഞു ഈ മേഖലയിലെല്ലാം അടിസ്ഥാന സൌകര്യ വികസനത്തിന് സമ്മേളനം വഴി തുറന്നതായും ശ്രീ അമിതാഭ് അമിതാഭ്കാന്ത് പറഞ്ഞു ജി ട്വന്റി യോഗത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ ഗതാഗത വിനോദസഞ്ചാര മേഖലകളിലുണ്ടായ മാറ്റങ്ങൾ വരും വർഷങ്ങളിൽ സംസ്ഥാനത്തിന് ഗുണം ചെയ്യുമെന്നും ഇന്ത്യയുടെ ഷെർപ്പ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ജനങ്ങളും ശബ്ദവും നേരിട്ടുള്ള സംഭാഷണവും അതാണ് നമ്മുടെ മൻ കി ബാത്ത് ആകാശവാണിയിൽ എല്ലാ മാസവും അവസാന ഞായറാഴ്ച പ്രക്ഷേപണം ചെയ്യുന്ന മൻ കി ബാത് എന്ന പരിപാടിയിലൂടെ കോടിക്കണക്കിന് ഭാരതീയരുമായാണ് പ്രധാനമന്ത്രി സംവദിക്കുന്നത് ഒക്ടോബർ മൂന്നിന് ആരംഭിച്ച പരമ്പര ഏപ്രിലിൽ നൂറാം പതിപ്പിലേക്ക് കടക്കുകയാണ് ഈ അവസരത്തിൽ രാഷ്ട്രത്തെ പുതിയ പാതയിലേക്ക് നയിച്ച ഈ പരിപാടിയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുത്ത പ്രഭാഷണങ്ങൾ ആകാശവാണി അവതരിപ്പിക്കുന്നു മൻ കി ബാത്തിന്റെ അധ്യായത്തിൽ അവധി ദിനങ്ങളിൽ ജനങ്ങൾ രാഷ്ട്രപര്യടനം നടത്താൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജിയോട് രാജ്യത്തെ मनसाय पर्यटन गोपाल कृष्ण गोखले आवश्य पट्टी प्रधानमंत्री महात्मा गांधी लोकमान्य तिलक स्वामी विवेकानंद हमारे पूर्व राष्ट्रपति अब्दुल कलाम जी भारत भ्रमण किया तब उनको भारत को देखने समझने में और उसके लिए जीने मरने के लिए एक नई प्रेरणा मिली ये सभी महापुरुष भारत का व्यापक भ्रमण किया हमारे देश के भिन्न भिन्न राज्यों को उनके उनके रीति रिवाजों को उनके को उनके को उनकी पहरवेश एक विद्यार्थी के रूप में सीखने का का समझने प्रयास कर सकते हैं വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് വൈക്കത്ത് പ്രൌഢഗംഭീരമായ തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ചേർന്ന് അറുനൂറ്റിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വൈക്കം സത്യാഗ്രഹത്തിന് വൈക്കത്ത് ഉചിതവും പ്രൌഢവുമായ സ്മാരകം നിർമ്മിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടന പ്രസംഗത്തിൽ അറിയിച്ചു ഇന്ത്യ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സമരമുന്നേറ്റമായിരുന്നു വൈക്കം സത്യാഗ്രഹമെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു ഇന്ത്യയ്ക്ക് വഴികാട്ടിയ പോരാട്ടമായിരുന്നു വൈക്കം സത്യാഗ്രഹമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞു ഇത് സമകാലീന സാഹചര്യങ്ങളിൽ ഏറെ പ്രസക്തമാവുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജിൽ നടക്കുന്ന കേരള സ്കൂൾ എഡ്യൂക്കേഷൻ കോൺഗ്രസിൽ കേരള വിദ്യാഭ്യാസ മാതൃകയെ പ്രകീർത്തിച്ച് രാജസ്ഥാൻ മഹാരാഷ്ട്ര വിദ്യാഭ്യാസ മന്ത്രിമാർ വിദ്യാഭ്യാസ കാര്യത്തിൽ കേരളത്തിന് മഹത്തായ പാരമ്പര്യമുണ്ടെന്ന് മഹാരാഷ്ട്ര വിദ്യാഭ്യാസ മന്ത്രി ദീപക് വസന്ത് കെസർക്കർ പറഞ്ഞു മഹാരാഷ്ട്രയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിരവധി പേർ മലയാളികളാണെന്ന് അദ്ദേഹം രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രി ബുലാഖിദാസ് കൽഗയും കേരള വിദ്യാഭ്യാസ മേഖലയെ പ്രശംസിച്ചു വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനവുമായി യോജിച്ച് പ്രവർത്തിക്കാൻ രാജസ്ഥാൻ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിൽ നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മഴയ്ക്കൊപ്പം നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി മുന്നറിയിപ്പു ഇന്ത്യ ശ്രീലങ്ക സംയുക്ത നാവികാഭ്യാസം സ്ലിനെക്സിന്റെ പത്താം പതിപ്പിന് മറ്റന്നാൾ കൊളംബോയിൽ തുടക്കമാകും ഇരു നാവിക സേനകൾ തമ്മിലുള്ള പ്രവർത്തന ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സമുദ്ര പ്രവർത്തനങ്ങളിലെ നടപടിക്രമങ്ങൾ കൈമാറ്റം ചെയ്യാനും നാവികാഭ്യാസത്തിലൂടെ സാധിക്കും ഭൂട്ടാൻ രാജാവ് ജിഗ്മെ ഖേസർ നാംഗിയൽ വാങ്ചുക് ഈ മാസം മൂന്നിന് ഇന്ത്യയിലെത്തും ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള ദീർഘകാലത്തെ സൌഹൃദ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം പ്രയോജനപ്പെടുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസിന്റെ വിജയലക്ഷ്യം ടോസ് നേടിയ കൊൽക്കത്ത പഞ്ചാബിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു മറുപടി ബാറ്റിംഗിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പതിനാറ് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് ഇപ്പോൾ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു ടോസ് നേടിയ ഡൽഹി ലഖ്നൌവിനെ ബാറ്റിംഗിനു ഭോപ്പാൽ ന്യൂഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു നവ ഇന്ത്യയുടെ സാധ്യതയുടെയും വേഗതയുടെയും പ്രതീകമാണ് വന്ദേ ഭാരത് എന്ന് പ്രധാനമന്ത്രി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സമാധാന അന്തരീക്ഷം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജി ട്വന്റി യോഗങ്ങൾ രാജ്യത്തെ വിവിധ നഗരങ്ങളിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് മുതൽക്കൂട്ടായതായി ഇന്ത്യയുടെ ജി ട്വന്റി ഷേർപ്പ അമിതാഭ് കാന്ത് വൈക്കം സത്യാഗ്രഹ ശതാബ്ദിയുടെ സംസ്ഥാനതല ആഘോഷങ്ങൾക്ക് കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ സംയുക്തമായി തുടക്കം കുറിച്ചു ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് വിജയലക്ഷ്യം ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയൻസ് മത്സരം പുരോഗമിക്കുന്നു